എല്ലാവർക്കും മാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ബയോളജിയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പോർഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ ബാലൻസ് പോർഷൻസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദി ഫ്ലവറിംഗ് പ്ലാന്റ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഫീമെയിൽ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ മൈക്രോ സ്പോറോജെനിസിസ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് ഏതാണ്, മെഗാ സ്പോറോജെനിസിസ് ആണ്. അതായത് മൈക്രോ സ്പോറോജെനിസിസ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിന്റെ ഫോർമേഷനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇന്ന് മെഗാ സ്പോറോജെനിസിസ് ആണ് പഠിക്കുന്നത്. അതായത് ഓവ്യൂൾസിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. Megasporogenesis. The process of formation of megaspore from megaspore mother cell is known as megasporogenesis. അതായത് megaspore മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഫോം ചെയ്യുന്ന, മെഗാസ്പോർ എന്ന് പറയുന്നത് ഏതാണ്, ഓവ്യൂൾസ്. അപ്പൊ ഓവ്യൂൾസ് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. അത് എന്തുവഴി, ഏത് ഡിവിഷൻ വഴിയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, മിയോട്ടിക് ഡിവിഷൻ, മിയോട്ടിക് സെൽ ഡിവിഷൻ മുഖേനയാണ് നമുക്ക് മെഗാസ്പോർ കിട്ടുന്നത്. അപ്പൊ ഈ മിയോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നത് കാരണം ഈ മെഗാസ്പോറിന്റെ മദർ സെല്ലിനകത്ത് 2N ക്രോമസോം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് മിയോട്ടിക് സെൽ ഡിവിഷൻ കഴിഞ്ഞ് നമുക്ക് മെഗാസ്പോർ കിട്ടുമ്പോൾ അതിന് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മദർ സെല്ലിൽ 2N നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും, എന്നാൽ മെഗാസ്പോർ എന്ന് പറയുന്നത് N നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മൊത്തം 4 മെഗാസ്പോർ ആണ് ഈ പ്രോസസ് വഴി ഫോം ചെയ്യുന്നത്. 4 മെഗാസ്പോർ ഈസ് ഫോംഡ് ആൻഡ് 3 ഗെറ്റ്സ് ഡിസ്ഇന്റഗ്രേറ്റഡ്. 4 മെഗാസ്പോർ ഫോം ചെയ്യുമെങ്കിൽ അതിൽ 3 ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്തു പോകും, എന്ന് വെച്ചാൽ ഈ നശിച്ചു പോകും. അപ്പം ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ, ഒരു മെഗാസ്പോർ മാത്രമേ ഫങ്ഷണൽ ആയിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പം ഈ 3 ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും, ആ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു മെഗാസ്പോറിന് നറിഷ്മെന്റ് ആയിട്ട് നിൽക്കും. ആര്, ഈ ബാക്കി ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന 3 മെഗാസ്പോർസ്. അപ്പം ഇതാണ് എന്ത്, മെഗാസ്പോറോജെനിസിസ് എന്ന പ്രോസസ്സ്. ഇനി നമുക്ക് ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് എന്താണെന്ന് നോക്കാം. അതായത് എംബ്രിയോ സാക്കിനെയാണ് ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. എംബ്രിയോ സാക്കിനെയാണ് ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത്? ദ മെഗാസ്പോർ ടെട്രാഡ്, നമുക്ക് കിട്ടുന്ന ഒരു മെഗാസ്പോറിന്റെ ടെട്രാഡാണ്, അത് 4 ടെട്രാഡ് എന്ന് പറയുമ്പോൾ 4 മെഗാസ്പോറിനെയാണ് കിട്ടുന്നത്. അതിൽ 1 ഫങ്ഷണൽ ആയിരിക്കും. അപ്പൊ ആ ഫങ്ഷണൽ ആയിട്ടുള്ളതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസ് ഉള്ള ഒരു മെഗാസ്പോർ മൈറ്റോസിസ് വഴി 2 ന്യൂക്ലിയസ് ഉള്ള മെഗാസ്പോർ ആയിട്ട് മാറുന്നു. പിന്നെ 2 പിന്നെ 4 ന്യൂക്ലിയസ് ഉള്ള മെഗാസ്പോർ ആയിട്ട് മാറുന്നു. പിന്നെ 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ മെഗാസ്പോറിനകത്ത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ, സെൽ ഡിവിഷൻ നടന്ന് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 8 സെൽഡ് ആയിട്ടുള്ള ഒരു മെഗാസ്പോർ ഫോം ചെയ്യുന്നു. ഇനി ഈ ഫോം ചെയ്യുന്ന ഓരോ ന്യൂക്ലിയസും എംബ്രിയോ സാക്കിന്റെ പല സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആദ്യമേ ഫോം ചെയ്യുന്ന 2 ന്യൂക്ലിയസ് 2 എൻഡിലായിട്ട് മാറിപ്പോകുന്നു. പിന്നെ 2 താഴെ, അതായത് മൈക്രോ പൈലാർ റീജിയനിലേക്ക് പോകുന്നു. പിന്നെ 2 ശലാസൽ എൻഡിലേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് മൊത്തം 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്കാണ് കിട്ടുന്നത്. അതായത് ആന്റിപോഡൽ സൈഡ്, അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഫിഗർ ഉണ്ട്, അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ ടെക്സ്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പൊ ആ ചലാസൽ എൻഡില് 3 സെൽസ് ആണ് അവിടെ ഉള്ളത്. ഇനി 2 പോളാർ ന്യൂക്ലിയസ്, ആ ചലാസൽ എൻഡിൽ അപ്പൊ എന്താ 3 ന്യൂക്ലിയസ് ഉള്ള 3 സെല്ലുണ്ട്. ഇനി പോളാർ ന്യൂക്ലിയസ്, അതായത് 2 ന്യൂക്ലിയസ് ചേർന്നിട്ട് ഒരു സെല്ലായിട്ട്, സെൻട്രൽ സെല്ലായിട്ട് എംബ്രിയോ സാക്കിന്റെ നടുക്ക് നിലകൊള്ളുന്ന ഒരു സെല്ലുണ്ട്. പിന്നെ താഴെ 2 സിനർജിഡ് ആയിട്ടും പിന്നെ ഒരു XL ആയിട്ടുള്ള മൊത്തം 3, അതായത് 3 ന്യൂക്ലിയസ് ഉള്ള 3 സെൽസ് ആണ് ആ എംബ്രിയോ സാക്കിന്റെ മുകളിലും താഴെയും നടുക്കുമായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ന്യൂക്ലിയേറ്റഡ് സെൽസ്. അപ്പം ഇത് ഇത്ര. പിന്നെ ഈ സിനർജിഡ്സിന്റെ താഴെയായിട്ട് ഒരു ഫില്ലിഫോം അപ്പാരറ്റസ് ഉണ്ട്. അതായത് ഫില്ലിഫോം അപ്പാരറ്റസ് പോളൻ ഗ്രെയിൻസ് വരുമ്പം അതിന്റെ ഒരു കറക്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഫില്ലിഫോം അപ്പാരറ്റസ് ആണ്.
അപ്പോൾ നമ്മൾ ഫീമെയിൽ ഗമേറ്റോഫൈറ്റിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? അതായത് 3-4 മെഗാസ്പോർ ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരെണ്ണം ഫംഗ്ഷണൽ ആയിട്ടുണ്ട്. ആ ഫംഗ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ ആണ് ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. ആ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ ആണ് എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. ആ ഫീമെയിൽ ഗമേറ്റോഫൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എംബ്രിയോ സാക്ക് എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആണ്. 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആയിരിക്കും ഒരു മെച്ചുർ ആയിട്ടുള്ള ആൻജിയോസ്പേമിലുള്ള എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എംബ്രിയോ സാക്കിന് എന്തുകൊണ്ടാണ് 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എന്ന് പറയുക? കാരണം ഒന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ആ ടെക്സ്റ്റിനകത്തുള്ള ആ ഫിഗർ ഉൾപ്പെടെ അത് ഡിഫൈൻ ചെയ്ത് എഴുതണം. അതിനകത്ത് ഉള്ള പോളാർ ന്യൂക്ലിയ എന്താണ്, ആന്റിപോളർ സെൽസ് എന്താണ്, സിനർജിറ്റ്സും എക്സെല്ലും എന്താണ്, അതെല്ലാം ഡിഫൈൻ ചെയ്ത് എഴുതി ഈ 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എന്തുകൊണ്ടായതെന്ന് എഴുതണം. അപ്പൊ അത് ഇത്രയാണ് ഫീമെയിൽ ഗമേറ്റോഫൈറ്റും മെഗാസ്പോറോജെനിസിസും. ഇനി അടുത്തത് നമുക്ക് പോളിനേഷൻ എന്താണെന്ന് നോക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദ പിസ്റ്റിൽ ഈസ് നോൺ ആസ് പോളിനേഷൻ. അതായത് പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്ന് പിസ്റ്റിലിന്റെ സ്റ്റിഗ്മയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പം പല ഏജൻസ് വഴിയാകാം, അല്ലെങ്കിൽ അതായത് എബയോട്ടിക് അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് വഴി ഈ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാം. അപ്പൊ ഇനി ഈ പോളിനേഷന്റെ പല ടൈപ്സ് നോക്കാം. കൈൻഡ്സ് ഓഫ് പോളിനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോഗമി, പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദ സെയിം ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിലെ ഒരു ഫ്ലവറിനകത്ത് തന്നെ നടക്കുന്ന, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറയും, ഒരു ഫ്ലവറിനകത്ത് തന്നെ നടക്കുന്ന പോളിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമി എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോഗമി നടക്കുന്നത് എങ്ങനെയുള്ള പ്ലാന്റ്സ്? ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാമെങ്കിൽ വയോള, ഓക്സാലിസ്, കൊമേലീന, ഈ 3 പ്ലാന്റ്സ് ആണ് ഓട്ടോഗമി നടക്കുന്നതിനുള്ള എക്സാമ്പിൾ. അപ്പം ഫ്ലവർ ടൈപ്പ് ഉണ്ട്, അതായത് ഈ ഓട്ടോഗമിയെ ബേസ് ചെയ്ത് 2 ടൈപ്പ് ഫ്ലവർ നമുക്ക് പറയാം. കാസ്മോഗാമസ് ഫ്ലവർ എന്നും പറയാം, അല്ലെങ്കിൽ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറയാം. അപ്പം എന്താണ് കാസ്മോഗാമസ് ഫ്ലവർ? ദ ആന്തർ ആൻഡ് സ്റ്റിഗ്മ എക്സ്പോസ്ഡ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് ഫ്ലവർ. അതായത് തുറന്നിരിക്കുന്ന ഫ്ലവർ, ആന്തർ സ്റ്റിഗ്മ എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ അവിടെ വേറുള്ള പോളിനേറ്റിംഗ് ഏജൻസിന് വന്ന് പോളിനേഷൻ നടത്താം. ഇറ്റ് അക്സെപ്റ്റ്സ് പോളിനേഷൻ ഫ്രം എനി അതർ ഫ്ലവർ. അപ്പൊ വേറുള്ള ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഇതിന്റെ സ്റ്റിഗ്മയിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഏതാണെന്ന് നോക്കാം. ഡു നോട്ട് ഓപ്പൺ ടൈപ്പ് എന്ന് വെച്ചാൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ലൈക്ക് ക്ലോസ് ടു ഈച്ച് അതർ. ആന്തർ സ്റ്റിഗ്മയും ക്ലോസ് ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. എഫക്റ്റീവ് സെൽഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. അവിടെ എന്ത് നടക്കും? കറക്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് പോളിനേഷൻ അവിടെ നടക്കും. എന്തുകൊണ്ടാണ്? ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും ആന്തർ സ്റ്റിഗ്മയും അടുത്തടുത്ത് ഇരിക്കുന്നത് കൊണ്ടും അവിടുത്തെ പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? സെൽഫ് പോളിനേഷൻ നല്ല രീതിയിൽ തന്നെ അവിടെ നടക്കും. അടുത്തത് നമുക്ക്, ഇപ്പം നമ്മൾ ഓട്ടോഗമി പഠിച്ചു, അടുത്തത് നമുക്ക് ജിയോട്ടോണോഗമി എന്താണെന്ന് നോക്കാം. ജിയോട്ടോണോമി എന്താണ്? പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ നിൽക്കുന്ന പല ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ജിയോട്ടോണോമി എന്ന് പറയുന്നത്. ഇനി സീനോഗമി എന്താണ്? പോളിനേഷൻ അച്ചീവ്ഡ് വിത്തിൻ ദ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ ഡിഫറെന്റ് പ്ലാന്റ്സ്. പല പ്ലാന്റ്സിൽ നിന്നുള്ള പല ഫ്ലവേഴ്സിൽ നിന്ന് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീനോഗമി എന്ന് പറയുന്നത്. അതിനെ വേറൊരു പേരും വിളിക്കും ക്രോസ് പോളിനേഷൻ. അപ്പൊ സെൽഫ് പോളിനേഷൻ ആണ് ഓട്ടോഗമി, അപ്പൊ ക്രോസ് പോളിനേഷൻ ആണ് എന്ത്? സീനോഗമി. അപ്പൊ നമ്മൾ 3 കൈൻഡ് പോളിനേഷൻ ആണ് പഠിച്ചത്, ഓട്ടോഗമി, ജിയോട്ടോണോഗമി ആൻഡ് സീനോഗമി. ഇനി നമുക്ക് പോളിനേഷന്റെ ഏജൻസ് പഠിക്കാം. എന്തൊക്കെ ആണ് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? പല ഏജൻസ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ബൈ അനിമൽസ് ഉണ്ട്, സ്നെയിൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
സൂഫിലി. സൂഫിലി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനേഷൻ ബൈ അനിമൽസ്. അനിമൽസ് വഴി പോളിനേഷൻ നടക്കുന്നതിനെയാണ് സൂഫിലി എന്ന് പറയുന്നത്. ഇനി ആന്ത്രോപ്പോഫിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. നമ്മളായിട്ട് മാൻമെയ്ഡ് ആയിട്ട് നടത്തുന്ന പോളിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി മെലാക്കോഫിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ സ്നെയിൽസ്. സ്നെയിൽസ്, ഒച്ചുകൾ നടത്തുന്ന പോളിനേഷനെയാണ് നമ്മൾ മെലാക്കോഫിലി എന്ന് പറയുന്നത്. ഇനി ഓർണിത്തോഫിലി. ഓർണിത്തോഫിലി എന്ന് പറഞ്ഞാൽ ബേർഡ്സ് നടത്തുന്ന പോളിനേഷനെയാണ് ഓർണിത്തോഫിലി എന്ന് പറയുന്നത്. ഇനി അനിമോഫിലി, വിൻഡ്. വിൻഡ് വഴി പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിന് അനിമോഫിലി എന്ന് പറയും. ഇനി ഹൈഡ്രോഫിലി എന്താണ്? വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിന് ഹൈഡ്രോഫിലി എന്ന് പറയും. എൻഡമോഫിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസെക്ട്സ് വഴി പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിന് എൻഡമോഫിലി എന്ന് പറയാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടെണ്ണത്തിന്റെയാണ് നോക്കേണ്ടത്, അനിമോഫിലിയും എൻഡമോഫിലിയും. അപ്പൊ അനിമോഫിലി, അതായത് വിൻഡ് വഴി പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആയിരിക്കും. അതായത് സ്റ്റേമെൻസ് കാറ്റിലൂടെ പറന്നു വേണം, അതായത് സ്റ്റേമെൻസിനകത്തുള്ള പോളൻ ഗ്രെയിൻസ് കാറ്റിലൂടെ പറന്നു വേണം സ്റ്റിഗ്മയിലേക്ക് എത്താൻ. അപ്പം വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആയിരിക്കും എന്തിനുള്ളത്? അനിമോഫിലിക് ആയിട്ടുള്ള പോളിനേറ്റഡ് പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുന്നത്. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും, പിന്നെ ലാർജ് ഫെതറി സ്റ്റിഗ്മ ആയിരിക്കും. അതിന്റെ സ്റ്റിഗ്മ നല്ല ഫെതറി ആയിരിക്കും. അപ്പൊ ആ സ്റ്റിഗ്മയ്ക്ക് പെട്ടെന്ന് സ്റ്റേമെൻസിനെ ക്യാച്ച് ചെയ്യാനായിട്ടാണ് ഫെതറി സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അനിമോഫിലി അതായത് വിൻഡ് വഴി പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആയിരിക്കും, പിന്നെ ലാർജ് ഫെതറി സ്റ്റിഗ്മ ആയിരിക്കും. ഇനി എൻഡമോഫിലി, അതായത് ഇൻസെക്ട്സ് വഴി പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകൾ, അതെന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. എന്നുവെച്ചാൽ ഫ്ലവേഴ്സ് വലുതായിരിക്കും, അതായത് ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് കളർഫുൾ ആയിരിക്കും, അതിന് ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും, ഒരു മണം ഉണ്ടായിരിക്കും. പിന്നെ എന്താ ചെയ്യും? ഈ പോളിനേഷൻ നടത്തുമ്പോൾ ഇൻസെക്ട്സിന് ഒരു റിവാർഡ് ആയിട്ട് എന്ത് കാണും? അത് നെക്ടർ, തേൻ കാണും. പിന്നെ അട്രാക്റ്റീവ് കളർ, നല്ല അട്രാക്റ്റീവ് കളർ ആയിരിക്കും. അപ്പം എൻഡമോഫിലിയുടെയും അനിമോഫിലിയും വഴി പോളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണെന്ന് നോക്കാം. ഔട്ട് പ്ലാന്റ്സിൽ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതായത് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ഒരു അഡാപ്റ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സിനകത്ത് നമ്മൾ എപ്പോഴും ഓട്ടോഗാമസ് ഫ്ലവേഴ്സിന്റെ കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? സെൽഫ് പോളിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ, പ്ലാന്റ് സ്റ്റെറൈലായി പോകാനായിട്ട് കാരണമാകും. അപ്പൊ അത് ഇല്ലാതാക്കാനായിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അഡാപ്റ്റേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ക്രോസ് പോളിനേഷൻ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കാനായിട്ട് പ്ലാന്റ്സ് തന്നെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന മെഷേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അങ്ങനെ പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. അതായത് പോളൻ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിഗ്മ റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഒരേ ടൈമിലാണെങ്കിൽ എന്ത് നടക്കും? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കില്ല? സിങ്ക്രണൈസ്ഡ് ആയിരിക്കില്ല, ഒരു ടൈമിലായിരിക്കില്ല. അപ്പൊ അവിടെ എന്താ പറ്റും? അവിടെ ക്രോസ് പോളിനേഷൻ നടന്നേ പറ്റും. അടുത്ത എന്താ? ആന്തർ ആൻഡ് സ്റ്റിഗ്മ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ. ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തിരുന്നാൽ അവിടെ എന്ത് പറ്റും? സെൽഫ് പോളിനേഷന് കാരണമാകും. അപ്പൊ ആന്തറും സ്റ്റിഗ്മയും പ്ലേസ് ചെയ്തിരിക്കുന്ന എന്താണ്? പല പല പൊസിഷനിലായിട്ടാണ്. ഇനി സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് വെച്ചാൽ ഓൾ പോളൻ ഗ്രെയിൻ ഡസ് ഇൻ ലാൻഡ് ഓൺ സെയിം സ്റ്റിഗ്മ. അതായത് സ്വന്തം പോളൻ ഗ്രെയിൻസ് തന്നെ അതിന്റെ സ്റ്റിഗ്മയിലേക്ക് പതിക്കില്ല. അതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇനി എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. പിന്നെ ഓരോ പ്ലാന്റിനകത്ത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം കപ്പയ്ക്ക മരമൊക്കെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ബിയർ ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാണ്? അവിടെ ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ പപ്പായ പ്ലാന്റ് തന്നെ എടുത്തിരിക്കുന്ന ഒരു അഡാപ്റ്റേഷനാണ് യൂണിസെക്ഷൽ ഫ്ലവർ. ഒരു പ്ലാന്റിൽ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പം ആൺ പപ്പായയും പെൺ പപ്പായയും ഉണ്ട്. അപ്പം ആൺ പപ്പായക്കകത്ത് എന്താ, മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ കാണപ്പെടുത്തുള്ളൂ. ഇനി ഫീമെയിലിനകത്തോ ഫീമെയിൽ ഫ്ലവേഴ്സ്. അപ്പം അവിടെ ക്രോസ് പോളിനേഷൻ നടക്കണം ഫ്രൂട്ട്സ് ഉണ്ടാകണമെങ്കിൽ. ഇനി പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, പിന്നെ എന്താണ് ഡയസി. ഈച്ച് പ്ലാന്റ് ഈസ് ചെയ്ത് മെയിൽ ഓർ ഫീമെയിൽ. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, ഒന്നുകിൽ ഒരു പ്ലാന്റ് മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. കപ്പയ്ക്ക ജാതിക്കയൊക്കെ അതിന് എക്സാമ്പിളാണ്.
അടുത്ത നമുക്ക് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓൾ ദി ഇവന്റ്സ് ഫ്രം പോളൻ ഡിപ്പോസിഷൻ ഓൺ ദ സ്റ്റിഗ്മ അണ്ടിൽ പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ടു ദി ഓവ്യൂൾ. അതായത് പോളനെ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പോളൻ ഗ്രെയിൻസ് ഓവ്യൂൾസിലെത്തുന്നവരെയുള്ള പ്രോസസ്സിനെ ഇവൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത്, അതായത് പിസ്റ്റില് എങ്ങനെയൊക്കെയാണ് ആ പോളൻ ഗ്രെയിൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നോക്കാം, പിസ്റ്റിൽ റെക്കഗ്നൈസ് ദ റൈറ്റ് പോളൻ ഇഫ് ഇറ്റ്സ് റോങ് ഇറ്റ് റിജക്ട്സ്. അതായത് പിസ്റ്റിലിനറിയാം അത് സെയിം സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിൻസ് ആണോ വന്നിരിക്കുന്നത് അതോ വേറെ സ്പീഷീസിൽ നിന്നും ഉള്ളതാണോ വന്നിരിക്കുന്നതെന്ന് പിസ്റ്റിലിന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ പിസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള പോളൻ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടത്തി ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യും. ഇനി അഥവാ അത് റോങ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതെന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഇനി പോളൻ മൂവ്സ് ഫ്രം സ്റ്റിഗ്മ സ്റ്റൈൽ ടു ഓവറി. പോളൻ എവിടെ നിന്നാ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് അത് സ്റ്റൈൽ വഴി ഓവറിയിലേക്ക് എത്തുന്നു. ആൻഡ് ഇറ്റ് എൻറ്റർ ടു ദ ഓവ്യൂൾ ത്രൂ മൈക്രോ പൈലാർ റീജിയൻ. എന്നിട്ട് അത് ഓവ്യൂളിൽ എത്തുന്ന ഏത് റീജിയനിലാണ്, മൈക്രോ പൈലാർ റീജിയനിലാണ്. അത് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, അവിടെ എന്തില്ല, പ്രൊട്ടക്റ്റീവ് കവറിങ് ഇല്ല. അപ്പൊ മൈക്രോ പൈലാർ റീജിയൻ വഴിയാണ് എന്തെത്തുന്നത്, ഈ പോളൻ ഗ്രെയിൻസ് ഓവ്യൂൾസിനെ മീറ്റ് ചെയ്യുന്നത്. ഇനി പോളൻ ഗ്രെയിൻ ജനറേറ്റീവ് സെൽ, പോളൻ ഗ്രെയിൻസിനകത്തുള്ള ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് ടു ഫോം ടു മെയിൽ ഗമേറ്റ്സ്. അപ്പം ആ സ്റ്റിഗ്മയെന്ന സ്റ്റൈല് വഴി ഓവറിയിൽ എത്തുന്നവരേക്കും ആ അതിനകത്തുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, അതിന് പോളൻ ഗ്രെയിൻസിനകത്തുള്ള ജനറേറ്റീവ് സെൽസ് ഡിവൈഡ് ചെയ്ത് മെയിൽ ഗമേറ്റ്സ് ആയിട്ട് മാറുന്നു. അതാണ് പിന്നെ എന്തിലൊക്കെ എത്തിച്ചേരുന്നത്, ഓവ്യൂൾസിനകത്തോട്ട് എത്തി ഫെർട്ടിലൈസേഷന് പിന്നെ ഹെൽപ്ഫുൾ ആകുന്നത്. ദ എൻട്രി ഓഫ് ഗമേറ്റ്സ് ടു എംബ്രിയോസ് ആർ ഗൈഡഡ് ബൈ ഫിലിഫോം അപ്പാരറ്റസ്. അപ്പൊ ഈ ഗമേറ്റും അവിടെ ഉണ്ടായ മെയിൽ ഗമേറ്റിനെ എംബ്രിയോ സാക്കിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്, ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അത് നമ്മൾ നേരത്തെ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഫിലിഫോം അപ്പാരറ്റസ് എവിടെയാണ് ഉള്ളത്, സിനർജിഡ്സിന്റെയും എക്സെൽസിന്റെ അടിയിലായിട്ടാണ് എന്തുള്ളത്, ഫിലിഫോം അപ്പാരറ്റസ് ഉള്ളത്. അപ്പൊ ആ ഫിലിഫോം അപ്പാരറ്റസ് വഴി ആ മെയിൽ ഗമേറ്റ് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള എഗ്ഗുമായിട്ട് അതിന് ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ എതിലാണ് നടക്കുന്നത്, ആൻജിയോസ്പേം. ഇപ്പം നമ്മൾ പറയുന്നതെല്ലാം എന്താണ്, ആൻജിയോസ്പേംസിനെ പറ്റിയാണ്, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഒരു വൺ മെയിൽ ഗമേറ്റ് പ്ലസ് എക്സൽ ഗീവ്സ് സൈഗോട്ട്. അതായത് ഒരു മെയിൽ ഗമേറ്റും ഒരു എക്സെല്ലും കൂടി ഫ്യൂസ് ചെയ്തിട്ട് എന്തുവരും, സൈഗോട്ട് ഫോം ചെയ്യും. ആ പ്രോസസ്സിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. അവിടെ സൈഗോട്ട് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും, 2N ആയിരിക്കും അതിൻ്റെ ക്രോമസോം നമ്പർ. അപ്പോൾ മെയിൽ ഗമേറ്റും എക്സെല്ലും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഒരു മെയിൽ ഗമേറ്റും ഒരു പോളാർ ന്യൂക്ലിയയും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പം അവിടെ രണ്ട് ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്, ഒന്ന് സിംഗമിയും ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ ഒരു ഗമേറ്റും രണ്ട് പോളാർ ന്യൂക്ലിയയും കൂടി ജോയിൻ ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 3N ആയിരിക്കും, സിംഗമിയിലോ 2N ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, ഒന്ന് സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും, ഒരു മെയിൽ ഗമേറ്റും എക്സെല്ലും കൂടി ജോയിൻ ചെയ്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളത് എഴുതണം. പിന്നെ ഒരു മെയിൽ ഗമേറ്റും പോളാർ ന്യൂക്ലിയയും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നതെന്ന് എഴുതണം. അതിനകത്ത് സൈഗോട്ട് എത്രയാണ്, ഹാപ്ലോ ഒരു 2N ആയിരിക്കും. ഇനി പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസോ 3N ആയിരിക്കും. ഇനി ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും, പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. ആൻഡ് ടു ഫോം എൻഡോസ്പേം, പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും, എൻഡോസ്പേം ആയിട്ട് മാറും. അപ്പം ആദ്യമേ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും, അത് ഡെവലപ്പ് ചെയ്ത് ഒരു സെല്ലായിട്ട് പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും, പിന്നെ അത് എന്തായിട്ട് മാറും, എൻഡോസ്പേം ആയിട്ട് മാറും. അപ്പം ഇങ്ങനെയാണ് എന്ത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. അടുത്ത നമുക്ക് എൻഡോസ്പേം എന്താണെന്ന് നോക്കാം. അപ്പം അവിടെ ഡെവലപ്പ് ചെയ്ത സൈഗോട്ടിന് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എൻഡോസ്പേം ഉള്ളത്. അപ്പം എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നറിഷ്മെൻ്റ് ആണ്.
The development of endosperm takes place before the embryo development. That is, embryo develop in Mumbai, then endosperm develop aayittundayirikkum. The primary endosperm cell divides repeatedly to form a triploid endosperm. That is, we have already mentioned. Primary endosperm cell divides into a triploid endosperm form. The cells are filled with reserve food material and are used for the nutrition of the developing embryo. அப்ப ஆ செல்ஸ் இனத்து எல்லாம் என்னது ஒரு ரிசர்வ் ஃபுட் மெட்டீரியல் உண்டு. அதாவது புதியதாயிட்டு வளர்ந்து வரும் ஆ எம்பிரியோக்கு வேண்டുന്ന எல்லா ஃபுட்டும் புதியதாயிட்டு டெவலப் ചെയ്യുന്ന எம்பிரியோக்கு வேண்டുന്ന எல்லா ஃபுட்டும் ஆ செல்ஸ் இனத்து ஃபில் ചെയ്തിട്ടുണ്ട്. இனி primary endosperm nucleus undergoes successive nuclear division to give rise to free nuclei. அதாவது primary endosperm nucleus குறைய பிராவசியம் nucleusன்ட division நடந்து அப்படி எந்த பட்டும் ஒரு free nuclei form செய்யும். அதனையான நம்ம free nuclear endosperm എന്ന് പറയുന്നത്. அப்படி primary endosperm nucleus successive nuclear division കഴിഞ്ഞിട്ട് ஒரு free nuclei ഉണ്ടാവും. ஆ free nuclei ആണ് നമ്മൾ എന്താണ് പറയുന്നത്? free nuclear endosperm എന്ന് പറയുന്നത്. Subsequently, cell wall formation takes place and becomes cellular endosperm. പിന്നെ എന്ത് ചെയ്യും? കുറച്ച് നാളുകൾ ആ ന്യൂക്ലിയർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് എന്ത് പറ്റും? സെൽ വാൾ ഫോം ചെയ്ത് അത് പിന്നെ സെല്ലുലാർ എൻഡോസ്പേം ആയിട്ട് മാറും. ആദ്യമേ അത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആയിട്ട് മാറും, പിന്നെ അത് എന്തായിട്ട് മാറും? സെല്ലുലാർ എൻഡോസ്പേം ആയിട്ട് മാറും. ഇനി ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. കോക്കനട്ട് വാട്ടർ. കോക്കനട്ട് വാട്ടർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന് ഒരു എക്സാമ്പിളാണ്. അതേപോലെ സെല്ലുലാർ എൻഡോസ്പേമിന് എക്സാമ്പിളാണ് വൈക്കണൽ. അതായത് തേങ്ങയുടെ അകത്തുള്ള തേങ്ങാ വെള്ളം ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന് എക്സാമ്പിളാണ്. അതേപോലെ തേങ്ങയുടെ വൈറ്റ് പോർഷൻ അതെന്താണ്? സെല്ലുലാർ എൻഡോസ്പേമിന് എക്സാമ്പിളാണ്. ഇനി പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അണ്ടർഗോ സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻ ടു ഗിവ് റൈസ് ടു ഫ്രീ ന്യൂക്ലിയർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് സക്സസീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷൻ കഴിയുമ്പോഴാണ് എന്ത് അവിടെ ഫ്രീ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എംബ്രിയോ എന്താണെന്ന് നോക്കാം. ദ സൈഗോട്ട് ഡെവലപ്സ് ടു ഫോം എംബ്രിയോ. സൈഗോട്ടിന്റെ ഫ്യൂഷൻ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ എംബ്രിയോയ്ക്ക് കുറച്ച് പാർട്സ് ഉണ്ട്. ആ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എംബ്രിയോണൽ ആക്സിസ്. എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്ന പാർട്ടുണ്ട്. അതിന് മുകളിലായിട്ടുള്ള പോർഷൻ നമ്മൾ എപ്പികോട്ടയിൽ എന്ന് പറയും. എംബ്രിയോണൽ ആക്സിസിന് താഴെയായിട്ടുള്ള പോർഷൻ നമ്മൾ ഹൈപ്പോകോട്ടയിൽ എന്ന് പറയും. അപ്പൊ ഇനി ഡൈക്കോട്ട് എംബ്രിയോ ഉണ്ട്, മോണോക്കോട്ട് എംബ്രിയോ ഉണ്ട്. അതായത് ഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് കോട്ടിലിടാനുള്ള എംബ്രിയോ ആണ് ഡൈക്കോട്ട് എംബ്രിയോ. ഇനി ഒരു കോട്ടിലിടാൻ മാത്രമുള്ള എംബ്രിയോ ആണെങ്കിൽ അതിനെ മോണോക്കോട്ടിലിടാൻ എന്ന് പറയും. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോയിൽ പ്ലുമ്യൂള് എപ്പികോട്ടയിൽ ഭാഗത്തായിരിക്കും. അപ്പൊ എപ്പികോട്ടയിൽ ഭാഗത്തുള്ള പ്ലുമ്യൂൾ ആണ് പിന്നീട് ഷൂട്ട് സിസ്റ്റം ആയിട്ട് വളർന്ന് മുകളിലോട്ട് വരുന്നത്. അപ്പൊ എപ്പികോട്ടയിൽ ഭാഗത്താണ് ഡൈക്കോട്ടിലിഡന്റെ പ്ലുമ്യൂൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്ലുമ്യൂൾ ആണ് പിന്നെ ഷൂട്ട് സിസ്റ്റം ആയിട്ട് വളരുന്നത്. ഇനി ഹൈപ്പോകോട്ടയിൽ ഭാഗത്താണ് റാഡിക്കൽ കാണപ്പെടുന്നത്. റാഡിക്കൽ ആണ് പിന്നെ റൂട്ട് സിസ്റ്റം ആയിട്ട് താഴേക്ക് വളരുന്നത്. ഇനി മോണോകോട്ടിലിഡനിലാണെങ്കിൽ കോളിയോപ്റ്റൈൽ എന്ന് പറയും. അതായത് എംബ്രിയോണൽ ആക്സിസിന് മുകളിലുള്ള ഭാഗത്ത് ആണ് കോളിയോപ്റ്റൈൽ കാണപ്പെടുന്നത്. അതേപോലെ താഴെയുള്ള ഭാഗത്താണ് കോളിയോ റൈസ കാണപ്പെടുന്നത്. അപ്പൊ മുകളിൽ എംബ്രിയോണൽ ആക്സിസിന് മുകളിലാണ് കോളിയോപ്റ്റൈൽ കാണപ്പെടുന്നത്, താഴെയാണ് കോളിയോ റൈസ കാണപ്പെടുന്നത്. ഇനി അതിൽ ഒരു ടേം പറയാനുണ്ട്. അതായത് ഗ്രാസ് ഫാമിലിയിൽ പെടുന്ന കോട്ടിലിഡനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത്. ഗ്രാസ് ഫാമിലിയിലുള്ള കോട്ടിലിഡൻസിനെയാണ് നമ്മൾ സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സീഡ് എന്താണെന്ന് നോക്കാം. ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കാൾഡ് സീഡ്. അതായത് ഫെർട്ടിലൈസേഷൻ എല്ലാം കഴിഞ്ഞ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുമ്പം അവസാനം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? സീഡ്. അല്ലെങ്കിൽ സീഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഓവ്യൂൾ ആണ് സീഡ്. ഇനി സീഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽബുമിനസ് ആൻഡ് നോൺ ആൽബുമിനസ്. ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെച്ചുർ സീഡ് കണ്ടെയ്നിങ് എൻഡോസ്പേം ഈസ് നോട്ട് എൻഡോസ്പേം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോ ഡെവലപ്മെന്റ്. ഒരു മെച്ചുർ ആയിട്ടുള്ള സീഡ്, അതിനകത്ത് എന്തുണ്ട്? എൻഡോസ്പേം ഉണ്ട്. അത് ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ എൻഡോസ്പേമിനെ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ആ എൻഡോസ്പേമിന്റെ അംശൻ, ആ സീഡ് മെച്ചുർ ചെയ്ത് കഴിഞ്ഞിട്ടും ആ എൻഡോസ്പേമിന്റെ അംശൻ അതിലുണ്ടെങ്കിൽ അതിനെയാണ് ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെച്ചുർ സീഡ് നോട്ട് കണ്ടെയ്ൻസ് എൻഡോസ്പേം. എൻഡോസ്പേം ഇല്ലാത്ത മെച്ചുർ ആയിട്ടുള്ള സീഡിനെയാണ് നമ്മൾ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെന്റ്. അത് ഫുള്ളായിട്ട് എംബ്രിയോ ഡെവലപ്മെന്റ് എടുക്കുക, അതായത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ആ എൻഡോസ്പേമിനെ മൊത്തത്തിൽ കൺസ്യൂം ചെയ്തിരിക്കും. അതാണ് ആൽബുമിന സീഡും നോൺ ആൽബുമിന സീഡും. ഇനി സീഡ് ഡോർമൻസി, അതായത് ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് എംബ്രിയോ, അതായത് ഒരു സീഡ് എത്ര നാൾ മണ്ണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിളിക്കുക, അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എത്തുന്നവരെ എത്ര നാൾ അത് കിളിച്ച് ജെർമിനേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ആൻ എംബ്രിയോ, ഒരു എംബ്രിയോയുടെ ഇനാക്റ്റീവ് സ്റ്റേറ്റിനെയാണ് നമ്മൾ സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് രണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഡേറ്റ് പാമിന് 2000 ഇയേഴ്സ് വരെ മണ്ണിലോ എവിടെയെങ്കിലും കിടക്കാൻ പറ്റും. എങ്ങനെ? അത് ജെർമിനേറ്റ് ചെയ്യാതെ അവിടെ തന്നെ കിടക്കാൻ പറ്റും 2000 ഇയേഴ്സ് വരെ. അതിനൊരു ഫേവറബിൾ ആയിട്ട് ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അത് ജെർമിനേറ്റ് ചെയ്ത് വരുത്തുള്ളൂ. അതേപോലെ ലുപ്പിൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ സീഡിന് 10,000 ഇയേഴ്സ് വരെ മണ്ണിൽ കേടുകൂടാതെ കിടക്കാൻ പറ്റും. അപ്പോൾ അതിനും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ജെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഓരോ പ്ലാന്റിന്റെ ഫ്ലവറിന്റെ ഓരോ പാർട്സിനുണ്ടാകുന്ന ചേഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പം നമ്മൾ ഒവ്യൂൾ എന്തായിട്ട് മാറും, സീഡ്സ് ആയിട്ട് മാറും. അപ്പം ഒവ്യൂൾ ബിക്കം സീഡ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. പിന്നെ ഓവർ എന്തായിട്ട് മാറും, ഫ്രൂട്ട്. അപ്പം ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്, ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, അതിനകത്തുള്ള ഒവ്യൂൾസ് ആണ് സീഡ്സ് ആയിട്ട് മാറുന്നത്. ഇനി ഓവറി വാളാണ് ഫ്രൂട്ട് വാളായിട്ട് മാറുന്നത്. ആ ഫ്രൂട്ട് വാളിനെ നമ്മൾ എന്തെന്ന് പറയും, പെരികാർപ്പ് എന്ന് പറയും. ആ ഓവറി വാളിനെയാണ് ഫ്രൂട്ട് വാളായിട്ട് മാറുന്നത്. ആ ഫ്രൂട്ട് വാളിൻ്റെ വേറൊരു പേരെന്താണ്, പെരികാർപ്പ് എന്നാണ് വേറൊരു പേര്. ഇനി പല ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഫോൾസ് ഫ്രൂട്ട്, ഫ്രൂട്ട് ഡെവലപ്പ് അതർ ദാൻ ഓവറി, അതായത് ഓവറി ഡെവലപ്പ് ചെയ്താണ് ഇപ്പം നമ്മൾ ഫ്രൂട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ആ അങ്ങനെ ഓവറി അല്ലാതെ പ്ലാന്റിൻ്റെ വേറെ ഏതെങ്കിലും പാർട്ട് ഡെവലപ്പ് ചെയ്താണ് ഫ്രൂട്ട് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തുവാ, ആപ്പിൾ. പ്ലാന്റ് ഫ്ലവറിൻ്റെ തലാമസ് എന്നുള്ള പോഷം വളർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ആപ്പിൾ ആപ്പിൾ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഫോൾസ് ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ആപ്പിൾ. അത് തലാമസ് ഡെവലപ്പ് ചെയ്താണ് ഉണ്ടാകുന്നത്, അതിനകത്തുള്ള ഓവറി ഡെവലപ്പ് ചെയ്തല്ല. ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറി അല്ല ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആകുന്നത്. ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും പോഷം ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആവുകയാണെങ്കിൽ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. ഇനി ട്രൂ ഫ്രൂട്ട് ഉണ്ട്. എന്താണ് ട്രൂ ഫ്രൂട്ട്, ഡെവലപ്സ് ഫ്രം ഓവറി, ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് ട്രൂ ഫ്രൂട്ട്, സാധാരണ പഴങ്ങൾ, അതാണ് ട്രൂ ഫ്രൂട്ട്. ഇനി പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താണ്, ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കാൾഡ് പാർത്തനോ, അതായത് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് അപ്പോമിക്സിസ് എന്താണെന്ന് നോക്കാം. ദ സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടത്താതെ സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പ്രോസസ്സിനെയാണ്, ആ ഒരു സ്പെഷ്യൽ മെക്കാനിസത്തിനെയാണ് നമ്മൾ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഗ്രാസ് ആണ്, കോമൺ ഇൻ ഗ്രാസ്. ഗ്രാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെർട്ടിലൈസേഷൻ നടത്താതെ അതിൽ നിന്ന് സീഡിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇനി പോളി എംബ്രിയോണി, ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ എന്ന സീഡ്. ഒരു സീഡിൽ ഒരു എംബ്രിയോ കൂടുതൽ ഉണ്ടെങ്കിൽ, ഒരു എംബ്രിയോ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, എക്സാമിന് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാവുന്നതാണ്, നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ശരി, താങ്ക് യു.